Hi friends, Maple Leaves by Dia and our channel ke ellarkum swagatham. Ona sadyayile injipuli aanu undakkan povunnathu. Pulinji, injipuli ennokke parayunna injipuli aanu tottu kutti kazhikkunna curry aanu undakkan povunnathu. Pappiyamma ready aanu. Pulim sarakkare kette pappiyamma ready aayittirikkunnu. Appo namukku video like kadakkam. Appo nammal pappiyammare eduthu povaanu. Koozhikal ivide kidunnu nadakkunnundu. പ്രധാനായിട്ടാണ് ഇഞ്ചമ്പുളി ഇഞ്ചമ്പുളി പുളിയിഞ്ചി അങ്ങനെ ഓരോ നാടിൻ്റെ അനുസരിച്ച് പറയും ഞങ്ങൾ ഇവിടെ പറയാം പുളിയിഞ്ചി എന്നാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പുളിയിഞ്ചിയാണ് അത് നമുക്ക് തൊട്ടുകൂട്ടാനുള്ള ഒരു കറിയാണ് മറ്റേ സദ്യക്ക് പുളിയിഞ്ചി ഇല്ലെങ്കിൽ സദ്യ അല്ലാതായി പോകുന്നതാണ് നമ്മളുടെ വിശ്വാസം ആദ്യം വിളമ്പുന്നതാണോ അല്ല പുളിയിഞ്ചി നാരങ്ങയൊക്കെ ആദ്യമാണ് നമ്മൾ വിളമ്പുക അതൊക്കെ സൈഡാണ് എങ്കിലും അതില്ലാത്തൊരു സദ്യ സദ്യ ആവില്ല എന്നുള്ളതാണ് പുളിയിഞ്ചി അല്ല അഥവാ ഇഞ്ചമ്പുളി ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല അതാണ് നമ്മുടെ സദ്യയുടെ പ്രധാനം എത്ര ചെറിയ സദ്യ ആയാലും ഇതിന് ഇഞ്ചമ്പുളി ഇഞ്ചമ്പുളി ഉണ്ടായിരിക്കും മുഖ്യമാണ് അതൊരു പറഞ്ഞാൽ സദ്യ ആയാലും ഇഞ്ചമ്പുളി വേണം അപ്പൊ അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് അതിന് നമ്മള് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിപ്പോ എത്ര പുളി എന്തോരം എടുത്തിട്ടുണ്ട് ഇതിപ്പോ അര കിലോ 500 ഗ്രാം പുളി 500 ഗ്രാം പുളി 500 ഗ്രാം പുളിയുണ്ട് ഒരു 150 ഗ്രാം ഇഞ്ചി ഒരു 100 ഗ്രാം പച്ചമുളക് 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു 1/4 കിലോ ശർക്കര ശർക്കര അപ്പൊ 1/2 കിലോ പുളിക്ക് 3/4 ശർക്കര ശർക്കര അത് ചിലപ്പോ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിടാം അര മതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/4 കിലോ കുറച്ച് വേണമെങ്കിൽ കൂടുതലും ഇടാം 1 കിലോ തികച്ചു ഇടാം കാരണം നല്ല മധുരം പുളിയും എരിവും ഒക്കെ കൂടി ചേരുമ്പോഴാണ് അതിനൊരു അതിന്റെ ടേസ്റ്റ് വരിക അതുകൊണ്ട് ഞാൻ നല്ല മധുരത്തിലാണ് ഉണ്ടാക്കണം എനിക്ക് മധുരമുള്ള ഇഷ്ടം അപ്പൊ 1/2 കിലോ പുളിക്ക് 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കൂടുതൽ എടുക്കണവർക്ക് എടുക്കാം ഇനിയിപ്പോ കുറവ് മതി എന്നുള്ളവർക്ക് എടുക്കാം ചിലവർക്ക് പുളി രസമാണ് ഇഷ്ടം അത് പക്ഷെ ഞാൻ ചെയ്യാൻ പോണത് ഈ ഇത്രയും ഇത് ചേർത്തിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇത് നോക്കാം പുളിയൊക്കെ അരിച്ച് കുതിർത്തി അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി അടപ്പത്ത് വെച്ച് ഇഞ്ചി മുളകും വറുത്തിട്ട് വേണം പുളിഞ്ചിക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു പുളിഞ്ചിക്ക് വെളിച്ചെണ്ണ വേണം പുളിഞ്ചിക്ക് ഇപ്പൊ ഇതെന്തോരം ഒഴിച്ചിട്ടുണ്ടായിരിക്കും ഇതിപ്പോ വെളിച്ചെണ്ണ ഒരു 200 വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു 200 വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടാവുമ്പോ ഇഞ്ചി ഇഞ്ചി വെളിച്ചെണ്ണ ചൂടാവുന്നുള്ളൂ ചൂടാവുന്നുള്ളൂ അപ്പൊ ഇഞ്ചി അത്രയും കനം കുറച്ച് ഇട്ടോ ഇടാൻ പോവാണേ ഇഞ്ചി വെളിച്ചെണ്ണയിൽ ഇട്ടോ നന്നായി വറക്കണം അല്ലേ നന്നായി വറക്കണം പച്ചമുളക് ഇടാം ഒരുമിച്ച് ഇടാൻ അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇടാം ഇഞ്ചി എന്തോരം വേണമെന്ന് പറഞ്ഞു നമ്മള് ഇഞ്ചി ഇതിനൊരു 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് മുളക് മുളക് ഒരു 100 ഗ്രാം 100 ഗ്രാം മുളക് മറ്റേ മുളക് വേണം കരിമുളക് മതി മറ്റേ നാടൻ മുളക് വേണ്ട അതൊരു ഒരാളെ പിടിക്കാം ഇഞ്ചി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എത്ര ചേർത്താലും അത് വയറിനും നല്ലതാണ് സ്വാദിനും നല്ലതാണ് ഇപ്പോ നന്നായി മുളക് നന്നായി മുരിഞ്ഞു ഒക്കെ മുരിയണം ഇഞ്ചി നന്നായി ഇഞ്ചി കുറച്ചും കൂടി ആവാണ്ട് അപ്പൊ തീരുന്ന കുറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് കരിയും എന്റെ സ്വാദ് വരില്ല ഇപ്പൊ ഞാൻ തീ കുറച്ചിട്ടു തീ കുറച്ചിട്ടു ഓക്കെ നല്ല ഇഞ്ചി മൂത്ത മണം വരുന്നത് ഇഞ്ചി മൂത്തില് ഇഞ്ചി മൂത്ത് കഴിയുമ്പോ എനിക്കുള്ള ടമോത്തൊക്കെ അങ്ങനെ പണിയാം നമ്മൾ ഈ പുളി കലക്കി വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ഒഴിക്കാം കലക്കി അല്ലെ ദിവസം വെള്ളത്തിലേക്ക് കലക്കി അരിച്ച് വെച്ചിരിക്കുന്ന പുളിയാണിത് ഇനിയിപ്പോ നന്നായി തിളക്കണം നന്നായി തിളക്കണം ഇളക്കണം ഇനിയാണ് പണി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതില് കുറച്ച് മുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഒരു 3 സ്പൂൺ ആ സ്പൂൺ ഒന്ന് കാണിച്ച് ഈ സ്പൂണിലാണ് നമ്മൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 3 സ്പൂൺ മുളക് പൊടി ഇട്ട്
ഞാൻ ഈ സ്പൂൺ ഒന്ന് കാണിച്ചു തന്നതാ. അപ്പൊ അത് ഇതുപോലെ ഇനിയാണത് ഉപ്പ്. ഉപ്പ് കല്ലുപ്പ്. ഞാൻ ഇതിന് കല്ലുപ്പ് ഇടുന്ന പുളിയിൽ ഉപ്പ് ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കല്ലുപ്പ് ആവുമ്പോ നമുക്കതിന് ഒരു മാക്സിമം ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോ നമുക്ക് പൊറായ വന്നാൽ കൊടിയുപ്പ് ചേർക്കാം. ഇപ്പൊ ഒരു മൂന്ന് സ്പൂണ് കല്ലുപ്പ് ഇട്ടു. കല്ലുപ്പ് ഇട്ടു. ആ സ്പൂൺ ഒന്ന് കാണിച്ചേ. ഇതാണ് സ്പൂൺ. ഇതില് മൂന്ന് സ്പൂൺ കല്ലുപ്പ് ഇട്ടു കേട്ടോ. ഇത് നന്നായി തിളക്കണം. നല്ലപോലെ പുളി വേവുണ്ട്. ഈ വെള്ളം പുളിയിലുള്ള വെള്ളം വറ്റണം. അപ്പോഴാണ് പുളി എനിക്ക് ശരിക്കും നല്ല സ്വാദ് വരുന്നത്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കറുപ്പ് കളറായിട്ടോ. ഇതിന്റെ ഇളക്കലാണ് മെയിൻ പരിപാടി. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിപിടിക്കുക. എരിവ് മധുരം പുളി എല്ലാം ഒപ്പം നിൽക്കണം. ഒപ്പം നിൽക്കണം. ഒന്നൊന്നും കയറി നിൽക്കാൻ പറ്റും. കയറി ഇറങ്ങി നിൽക്കാൻ പറ്റും. മധുരം കുറഞ്ഞാലും മധുരം സാറ് കുറയും. പൊടിപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ ഉണ്ടാക്കുന്നവര് കുറച്ച് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് ഇളക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് ന്യൂ ആയിട്ട് ന്യൂ മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത്തിരി ഗ്യാപ്പിട്ടുണ്ടാക്കി. അപ്പൊ ഇതിന് ഇത്തിരി ഉപ്പ് പുളി ഉപ്പ് വലിക്കുന്ന സാധനമാണ്. തീരെ ഉപ്പ് കുറഞ്ഞു എന്ന് തോന്നിയാലും ഒന്ന് കുറവ് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ചേർക്കാം. ഇതിപ്പൊ ആ ശർക്കര ഒന്ന് ഇടിച്ചിട്ടുണ്ട്. ഇടിച്ചിട്ടുണ്ട്. വേഗം ആവാണ്. അല്ലെങ്കിൽ നമ്മളത് ഇളക്കി ഇളക്കി കുറെ താമസമില്ലേ. അപ്പൊ ഒന്ന് ഇടിച്ചെടുത്താല് നമുക്ക് അതിനൊരു, ഇത് അമ്മ ഉപയോഗിക്കുന്ന ശർക്കരയാണ്. അപ്പൊ ഇതിൽ മണ്ണും ചെളിയും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി അവർക്ക് ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്ന് അറിയാണെങ്കിൽ ഒന്ന് ഉരുക്കി വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിക്കാം. അപ്പൊ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ ടൈം എടുക്കും. അല്ല ഉരുക്കി ഒഴിക്കാൻ വേണമെങ്കിൽ ഒഴിക്കാം. കുഴപ്പ വിരോധമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ നിത്യം നമ്മൾ മേടിക്കുന്ന കടയിലാവുമ്പോ നമുക്ക് അതിന്റെ അറിയാം. അറിയാം. കുഴപ്പമില്ല. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ശർക്കരയ്ക്ക് പൊടിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉരുക്കി അരിച്ച് ഒഴിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ച് നേരിട്ട് ചേർക്കാം. നമുക്ക് പറയുന്ന ശർക്കരയാണ്, അതിനകത്ത് അഴുക്കൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇടിച്ച് നമുക്ക് ശർക്കര കണ്ടാൽ അറിയാം. അറിയാം മണ്ണുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നോക്കിയാലും അറിയാം മണ്ണ് കടിക്കുന്നുണ്ടോ എന്നൊക്കെ. നമുക്ക് ഉരുക്കി ഒഴിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടം. ഉരുക്കി ഒഴിക്കണോട് വിരോധം. ഇത് അമ്മയ്ക്ക് അറിയാം ഇത് നല്ലതാണെന്ന്. സോ നമ്മളത് പിടിച്ച് ചേർക്കും. ഇത് ഉരുകി ഇതായിട്ട് യോജിക്കണം. ഈ പൊട്ടിത്തെറിയുടെ അടയാളമാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഇതുവരെ ഉണ്ടാക്കിയ സദ്യ വിഭവങ്ങളിൽ ഏറ്റവും പണിയുള്ളത് ഇഞ്ചംപുളിയാണ്. പക്ഷെ തൊട്ടുകൂട്ടാനേ വേണ്ടു. പക്ഷെ തൊട്ടുകൂട്ടണത് നല്ല പണിയാണ്. അതുകൊണ്ടായിരിക്കും സദ്യക്ക് ആദ്യമേ ഇഞ്ചംപുളി ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല മധുരം ഉണ്ടാവും. കുഴപ്പമില്ല. എനിക്ക് മധുരം വേണം. ശർക്കര കരിഞ്ഞു തോന്നോ അല്ലേ. നമ്മള് ഈ പരിവായി ഇതൊന്ന് ചട്ടക്കൊന്ന് കാണിച്ചേ. ഇത് വാങ്ങി വെച്ച് ഒന്നുകൂടി പറ്റും. ഒന്നുകൂടി പറ്റും. അപ്പൊ പുളിയിഞ്ചിയുടെ പരിപാടി കഴിക്കും. ഉള്ളിയിലെ ചൂട് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി പറ്റും. അടാ ഇപ്പൊ എങ്ങനെയായില്ലേ. കൊണ്ടു വിളമ്പാൻ പാകത്തിനായില്ലേ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ചേർത്തു. നമ്മളതിൽ എന്തൊക്കെ ചേർക്കും? ചേർക്കും മുളക്. മുളക് ഈ മസാല മുളക് പൊടിക്കണല്ലേ. അങ്ങനെ പിന്നെ കടുക്. കടുകും കുറച്ച് കൂടുതൽ വേണ്ട. കറിയാണ് ഒരു അഞ്ച് സ്പൂൺ അങ്ങ് കിട്ടണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് ഇടണം. ഈ ഒരു സ്പൂണില് അഞ്ച് സ്പൂൺ കടുകിട്ടുണ്ട്.
അപ്പോൾ ഓരോരുത്തർ ഓരോ സ്പൂൺ അളവായിരിക്കും. അപ്പോൾ ഈ സ്പൂൺ കാണിച്ചു തന്നെ 5 സ്പൂൺ കടുകുണ്ട് കേട്ടോ. നമ്മുടെ മുളകും കടുകും പൊട്ടി തുടങ്ങുന്നു. എല്ലാത്തിനും നമ്മൾ കറിയപ്പിട്ട് ഇങ്ങനെ ഇതളായിട്ടിടും. ഇതിന് അങ്ങനെ ഇതെല്ലാം ഇതെല്ലാം അല്ലേ, നമ്മൾ ശരിക്ക് തണ്ടടക്കിടും. തണ്ടടക്കം ഇതിനകത്ത് നമ്മ പറയണത് വേപ്പല ഇതളായിട്ടില്ല, തണ്ടടക്കം പകുതി കഷ്ണമാക്കിട്ട് അങ്ങോട്ട് ഇടും. കടുക് പൊട്ടി കഴിഞ്ഞു, നമുക്ക് വേപ്പിലിടാം. മുറിച്ച് ആ തണ്ടടക്കം വിടുന്നുണ്ട്. ഒന്ന് ആദ്യം കടുവറുത്തതാണ്. വഴിക്ക് വാഴയുണ്ട് അടച്ചു, അപ്പൊ മണം പുറത്തു പോയില്ല. മണം ഗുണം അതിൽ തന്നെ നിൽക്കും. ഇനി നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് വെച്ചു അല്ലെ, വാഴയുടെ മൂടി വെച്ചു. ഇനി വാഴയുടെ മൂടി കുറച്ചാണ് ഇരുന്ന് സെറ്റ് ആവാൻ വെക്കുക. അപ്പൊ നമ്മുടെ ഇഞ്ചമ്പുളി റെഡി ആയിട്ട്, പുളിഞ്ചി, ഇഞ്ചമ്പുളി, പിന്നെ ഏതൊക്കെയാണെന്ന് പറയാം, ഒരുപാട് അങ്ങനെ പേര്, രണ്ടുപേര് അറിയപ്പെടുന്ന ഞാൻ ഇഞ്ചമ്പുളി എന്ന് പറയാം. ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇഞ്ചമ്പുളി ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്താണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കിടു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 കിലോ കറക്റ്റാണ് ശർക്കര, 1/2 കിലോ പുളിക്ക് 1/4 കിലോ കറക്റ്റ്, 1/4 കിലോ ശർക്കര കറക്റ്റാണ്. അങ്ങനെ മധുരം പുളി ഒക്കെ ഒരു എരിവ് ഒക്കെ ഒരു ഇതിന് വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഉണ്ട്. ഈ മധുരം എനിക്ക് ഭാഗമാണ്, ഇനി നിങ്ങൾക്ക് മധുരം വേണ്ടവർക്ക് കുറച്ചുകൊണ്ട് ചേർക്കാം, കുഴപ്പമില്ല. വേണ്ടവർക്ക് ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. ഇത് കറക്റ്റാണ്, കറക്റ്റ് ഭാഗം. ഇപ്പം 1/2 കിലോ പുളിക്ക് 1/4 കിലോ ശർക്കര, അത് മതി, കറക്റ്റാണ്. കൂടുതൽ ഇത് കുറവ് എടുത്ത് 1/2 കിലോ ശർക്കര എടുത്താൽ കുറഞ്ഞു പോകും, നന്നായി കുറഞ്ഞു പോകും. അപ്പൊ 1/4 കിലോ ശർക്കര തന്നെ എടുത്തോ. പുളി വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ പുളിരസം കൂടും, പുളിരസം കൂടും. ഇതപ്പോ കറക്റ്റ് ആയിട്ട് പുളിയും മധുരം ഒക്കെ കറക്റ്റായിട്ട്, എരിവൊക്കെ കറക്റ്റായിട്ട് ഭാഗത്തിന് വന്നിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ഇനി ഓണത്തിന് പ്രത്യേകിച്ച് ഇനി പുളിഞ്ചി ഉണ്ടാക്കണ്ട. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത്തിരി പണിയുണ്ട് പുളിഞ്ചിക്ക്, സാധനം തൊട്ട് കൂട്ടുന്നതായാലും നല്ല പണിയുള്ള പരിപാടി, നല്ല പണിയാണ്. പൊട്ടിത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് പുളിഞ്ചിക്കും. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മതി, പക്ഷെ ടൈമാണ് കൂടുതൽ വരണം. ആ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ വരുമ്പോ ടൈമാണ് കൂടുതൽ വരണം. ബാക്കി വെച്ച് നോക്കുമ്പോ പക്ഷെ വെള്ളം പറ്റുന്ന ആ ടൈമാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ എല്ലാം ഫൈനലി പക്ഷെ നമുക്കിത് കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.